ഭാര്യ പ്രസവിക്കാൻ പോകുമ്പോൾ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഡ്രസ് എടുത്ത് വെക്കണേ. നമുക്കറിയാം യു കെയിലെല്ലാം ഈ ടിഷ്യൂ പേപ്പറിന്റെ പരിപാടിയാണ്. ചിലപ്പോ അവര് കുടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെയൊക്കെ തുപ്പിക്കളയും. കാർ സീറ്റ്. വെൽക്കം ടു ജോംസീസ് ബിറ്റ്സ് ആൻഡ് ബോബ്സ്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് ബാക്ക് പാക്കിംഗ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ യു കെയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡെലിവറി പ്ലാൻ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വേണം? ഏകദേശം കുറേയൊക്കെ കാര്യങ്ങൾ, ഒരു 80% കാര്യങ്ങളും സെയിം ആണ്. ബട്ട് ചെറിയ വ്യത്യാസമുണ്ട് യു കെയിലായതുകൊണ്ട്. ഇവിടെ NHS ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ഡെലിവറിക്ക് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വേണം? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സ്റ്റാർട്ട് ചെയ്യണേക്കാൻ മുമ്പ് ഞാൻ ഒരു കാര്യം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ആവറേജ് ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയുന്നത് 6 to 24 hours. അതായത് വെറും ഒരു ദിവസത്തിൽ താഴെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുള്ളൂ. നോർമൽ ഡെലിവറിയാണ്, ബേബി ഒക്കെ ആണ്, നമ്മളൊക്കെ ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അന്ന് തന്നെ അവർ നമ്മളെ വീട്ടിലേക്ക് വിടും. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബാഗിൽ വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ബാഗ് എടുക്കേണ്ട, ചെറിയൊരു സ്യൂട്ട് കേസ് മതി. കുഞ്ഞൊരു സ്യൂട്ട് കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റായിക്കോളും. അഥവാ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ സിസേറിയനോ ആണെങ്കിൽ നമുക്ക് ഒരു 4 days വരെ മാക്സിമം ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പെട്ടി പാക്ക് ചെയ്ത് അത് കാറിൽ വെച്ചാൽ മതി. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വെറുതെ ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നോർമൽ ഡെലിവറി ആണ് കൂടുതൽ. 75% ആൾക്കാരും ഡെലിവറി കഴിഞ്ഞ് അന്ന് തന്നെ വീട്ടിൽ പോകും. ബാക്കി 25% മാത്രമേ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളേതായാലും നോർമലാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇതുവരെയുള്ള എല്ലാ അപ്പോയിൻമെൻറ്റുകളിലും നോർമലായിരിക്കും എന്നുള്ളൊരു പ്ലാനിങ്ങിൽ കുഞ്ഞൊരു സ്വീറ്റ് കേസാണ് എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ മാതിരി എക്സ്ട്രാ ഇതിൻ്റെ തന്നെ എല്ലാ നമ്പറുകളും എക്സ്ട്രാ ഉള്ളത് നമ്മൾ വേറൊരു പെട്ടിയിലാക്കിയിട്ട് കാറിൽ വെക്കും. അപ്പോൾ കാണാം ആദ്യമായിട്ട് എന്താണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടെ യു കെയിലാണെങ്കിൽ നമ്മൾ നോർമൽ എന്താ പറയുക, അമ്മയുടെ പോർഷനും ബേബിയുടെ പോർഷനും, അമ്മയ്ക്കുള്ള സാധനങ്ങൾ അതുപോലെ ബേബിക്കുള്ള സാധനങ്ങൾ. പക്ഷെ നമ്മളിവിടെ ആദ്യം പറയണത് കൊച്ചിൻ്റെ അപ്പൻ, അതായത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് നമ്മൾ പെട്ടിയിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെ ഈ ഭാര്യ പ്രസവിക്കാൻ പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കണേന്ന്. ഇവിടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതായത് നമ്മൾ ഡെലിവറിക്ക് കയറുന്ന മുതൽ ഡിസ്ചാർജ് ആവുന്നതുവരെ, ആവുന്ന നമ്മൾ വീട്ടിലെത്തുന്നത് വരെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നിൽക്കണമെങ്കിൽ കേട്ടോ, ഇനി നമുക്ക് താല്പര്യമില്ല നമ്മൾ ഒറ്റയ്ക്ക് മതി എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അപ്പം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അവരുടെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് നമ്മൾ ആദ്യമേ വെച്ചേക്കുക. കാരണം അവർക്ക് വേറെ എക്സ്ട്രാ സാധനങ്ങളുടെ ആവശ്യമില്ല, അത് മാത്രം മതി. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ്. പിന്നെ നമ്മുടെ മദേഴ്സ് സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാ ഡ്രസ്സുകളും എടുക്കുമ്പോൾ നമുക്ക് ബേബിക്ക് ഫീഡ് ചെയ്യാനുള്ള പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനത്തെ ഡ്രസ്സുകൾ, പിന്നെ ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു കുഞ്ഞൊരു ബാഗിൽ നമ്മുടെ ടോയ്ലറ്ററീസ്, അതായത് ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഫേസ് വാഷ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഒരു ടവൽ. ആക്ച്വലി നമ്മളിതൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തില്ലെങ്കിലും ടവലായാലും നമുക്കിടാൻ ഹോസ്പിറ്റൽ ഗൗൺ അവിടെ ഉണ്ടാവും, ടവൽ ഉണ്ടാവും, ടോയ്ലറ്ററീസ് ഉണ്ടാവും, നോ പ്രോബ്ലം. നമ്മൾ എടുത്തില്ലെങ്കിലും അതൊക്കെ അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ സ്വന്തം സാധനം ഉണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ. അങ്ങനെ പിന്നെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം എല്ലാം ഞാൻ ഓരോന്ന് ഏതൊക്കെ വേണമെന്ന് നമ്മൾ പറയണമെന്നില്ല. ഫീഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ടോപ്പും ബോട്ടമും ഇന്നർവെയർസൊക്കെ എടുക്കണം. അതിൻ്റെ കൂടത്തിൽ തന്നെ മെറ്റേണിറ്റി പാഡ്, നമുക്കിഷ്ടമുള്ള മെറ്റേണിറ്റി പാഡ് എടുക്കാം. മെറ്റേണിറ്റി പാഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള അണ്ടർവെയർ, അതായത് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അല്ലെങ്കിൽ രണ്ടിൽ നിന്നും കുറവശം എടുക്കണം. അപ്പോഴത്തെ ആ ഒരു കംഫർട്ട് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനത്തെയും എടുത്തു വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ അധികം പരിചയമില്ലാത്തൊരു സാധനമായിരിക്കും ഇത്, പെരിനിയൽ ബോട്ടിൽ. പെരിനിയൽ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു കെയിലെല്ലാം ഈ ടിഷ്യൂ പേപ്പറിൻ്റെ പരിപാടിയാണ്. അതായത് ഇവിടെ ബാത്റൂമിൽ കഴുകാനായിട്ട് വെള്ളമില്ല. വാഷ് ബേസിനിലുണ്ട്, ഫ്ലഷ് ചെയ്യാനും വെള്ളമുണ്ട്, പക്ഷെ കഴുകണമെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല. ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ചോ എപ്പിസിയോട്ടമി ചെയ്തിട്ടാണെങ്കിലും ടീർ ആയതാണെങ്കിലും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ നമുക്ക്
ഇച്ചിരി ചൂടുവെള്ളം പിടിച്ച് നമുക്കൊന്ന് കഴുകണമെങ്കിൽ, ടോയ്ലറ്റിൽ പോകുമ്പോൾ കഴുകണമെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പെർനിയൽ ബോട്ടിൽ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ആവശ്യം വരില്ല, കാരണം നാട്ടിലെല്ലായിടത്തും പൈപ്പും വെള്ളവും ഫോസറ്റും ഒക്കെ ഇഷ്ടമാതിരിയുണ്ട്. അപ്പം നമുക്ക് ഇവിടെ യു കെയിൽ എല്ലാവരും യൂസ് ചെയ്യണത്, ഡെലിവറി കഴിഞ്ഞവരെല്ലാവരും യൂസ് ചെയ്യണത് ഇങ്ങനെ ഒരു ബോട്ടിലാണ്. അപ്പം നമുക്ക് വാഷ് ബേസിനിൽ നിന്ന് ചൂടുവെള്ളം കിട്ടും, അത് ഇതിൽ പിടിക്കുക, സുഖമായിട്ട് ഇങ്ങനെ കഴുകാം. ഈ അടുപ്പ് മാറ്റിക്കഴിഞ്ഞാൽ കഴുകാൻ പറ്റും. പിന്നെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡ്രസ്സിങ് ഗൗൺ. ഇത് ബ്ലാങ്കറ്റ് അല്ല കേട്ടോ, ഡ്രസ്സിങ് ഗൗൺ ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ജോസ് പ്രകാശ് കളിക്കാനൊന്നും അല്ല, നമുക്ക് തണുപ്പാണെന്നറിയാം, ഇവിടെ വിൻ്റർ ടൈമാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഗൗൺ നമ്മളിട്ടാലും നമുക്ക് മേ ബി തണുക്കാം. മാത്രമല്ല ഡ്രസ്സിങ് ഗൗൺ ആണെങ്കിൽ ഫീഡ് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടാണ്, നമുക്ക് തണുക്കുമില്ല. മാത്രമല്ല വേറെ ഒരു ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും നോ പ്രോബ്ലം, അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് ഡ്രസ്സിങ് ഗൗൺ ഉണ്ടെങ്കിൽ. അപ്പോൾ ഡ്രസ്സിങ് ഗൗണും കൂടെ നമുക്ക് നമ്മുടെ പെട്ടിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മദേഴ്സ് പാർട്ടെന്ന് പറയാനായിട്ട് അത്രേ ഉള്ളൂ. മദേഴ്സ് മാത്രമല്ല ഡാഡ്, അപ്പൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ അത്രേ ഉള്ളൂ, ഡ്രസ്സും പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ. നെക്സ്റ്റ് ബേബിയുടെ സെഷനാണ്, അതാണ് നമുക്ക് എന്താ പറയുക കാണിക്കാനും കൂടുതൽ ഉത്സാഹം, നിങ്ങൾക്കായാലും കാണാനും ഒരു താല്പര്യം ഉണ്ടാവുക. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ പോകുമ്പം ഈ പിള്ളേരുടെ സാധനം ഇരിക്കുന്നിടത്ത്, എസ്പെഷ്യലി ഈ ബേബീസിൻ്റെ ഐറ്റംസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ചെറിയൊരു വലിവ് വരത്തില്ലേ, അതായത് നമുക്ക് കാണാനും അത് ഷോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻജോയ് ചെയ്ത് നടത്തിയ ഒരു ഷോപ്പിംഗാണ് ബേബി ഷോപ്പിംഗ്. ബേബിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ബട്ട് നമ്മളവിടെ പെർമിഷൻ ചോദിച്ചപ്പം അവരത് നമ്മൾ നേരത്തെ കൂട്ടി ചോദിക്കണമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം ഏതായാലും ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരല്ലോ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നൊക്കെ. ഇപ്പോൾ ഡ്രസ്സുകളിൽ നമുക്ക് ഈ നാല് പെയറിൽ വരുന്നത് നമ്മൾ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ ഇടിയിപ്പിക്കുന്ന കുഞ്ഞുടുപ്പുകളാണ്. ഇത് കണ്ടോ നല്ല ക്യൂട്ടാണല്ലേ, കറക്റ്റ് അളവാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു നാല് പീസ് കുഞ്ഞുടുപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മേളിൽ നമ്മൾ ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് സ്യൂട്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും രണ്ട് ലെയറൊക്കെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും കൊച്ചിൻ്റെ ഡ്രസ്സ് ഇടിയിപ്പിക്കും. നമ്മുടെ നാട്ടിൽ ഭയങ്കര നേർത്ത ഒരു തുണി കൊണ്ടുള്ളൊരു കുഞ്ഞുടുപ്പും പിന്നെ നമ്മൾ ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിയല്ലേ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരു രണ്ട് ലെയറെങ്കിലും ഡ്രസ്സ് ഇടിയിപ്പിക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലാങ്കറ്റിൽ ഇവിടെ പൊതിയത്തുള്ളു. ഇത് കണ്ടോ സ്ലീവ് സ്യൂട്ട് മൊത്തം കവർ ചെയ്യുന്ന, നമുക്ക് കൈയടക്കം കൈയും കാലും ഒക്കെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന സ്ലീവ് സ്യൂട്ട്, അങ്ങനത്തെ ഒരു നാലെണ്ണം. ഇതൊക്കെ നമ്മൾ ശരിക്കും അലക്കി, നമ്മൾ അലക്കി ഉണങ്ങിയിട്ടാണ് എടുത്തു വെച്ചേക്കണേ. എല്ലാ ഇതിൻ്റെ എല്ലാ ടാഗും എല്ലാം കളഞ്ഞ് നമ്മൾ വിചാരിക്കും കടയിൽ ഇത് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലിരിക്കണമല്ലേ, പിന്നെ എന്തിനാണ് കഴുകുന്നതെന്നൊക്കെ. പക്ഷേ ബേബിയുടെ കാര്യമല്ലേ, പിന്നെ നമ്മളിപ്പോൾ കവറിൽ തന്നെയാണ്, ടാഗ് പോലും കളയാണ്ട് കൊണ്ടുപോകണവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം അവിടെ ചെന്നായാലും നമുക്ക് പെട്ടെന്ന് എടുക്കാനും ആ സമയത്ത് അത് കളയാനൊന്നും നിൽക്കണ്ടല്ലോ. പിന്നെ അലക്കി ഉണക്കി കൊണ്ടുപോകുന്നതാണ് സേഫും. അതുപോലെ തന്നെ ഒരു നാല് ജോഡി മിറ്റൻ, മിറ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും, അല്ല എല്ലാവർക്കും അറിയായിരിക്കും, കയ്യിൽ ഇടുന്നതാണ് ബേബീസിൻ്റെ. കാരണം അവർ തന്നെ അവരെ കൈ കൊണ്ട് അവരെ തന്നെ മാന്തും, ചിലപ്പോൾ നമ്മളെ മാന്തും, അല്ലെങ്കിൽ അവരെ തന്നെ മുടി പിടിച്ചിട്ട് അവർക്ക് മനസ്സിലാവില്ല അവരുടെ മുടി അവരെ തന്നെ പിടിച്ച് വലിക്കണേന്ന്, ചിലപ്പോൾ പിടിച്ചിട്ട് കരയും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാനും അറ്റ് ദ സെയിം ടൈം തണുക്കാണ്ടിരിക്കാനും ഉപയോഗിക്കുന്നതാണ് മിറ്റൻ. പിന്നെ നമുക്ക് ബിബ്സ് എന്ന് പറഞ്ഞ സാധനം, അതായത് കഴുത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. പാലൊക്കെ ഇങ്ങനെ അവർ കുടിക്കുമ്പം പുറത്തേക്ക് പോയാലോ, ചിലപ്പോൾ അവർ കുടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ തുപ്പിക്കളയും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് പെട്ടെന്ന്, എപ്പോഴും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടല്ലോ, ഇത് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബിബ്സ്. ഇതും നാല് ബേബിയുടെ എല്ലാം നാല് പേർ എടുക്കുന്നത് നല്ലതാണ്. നാല് പേർ മാത്രമല്ല കേട്ടോ, ഇത് ഞാൻ ഈ കുഞ്ഞ് സ്യൂട്ട് കേസ്, അതായത് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള കുഞ്ഞ് സ്യൂട്ട് കേസിൻ്റെ കാര്യമാണ് പറയണേ. വേറൊരു പെട്ടി ഇതിൻ്റെ തന്നെ എക്സ്ട്രാ നമ്പറുകളോടുകൂടി നമ്മൾ കാറിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇൻ കേസ് ഇനി ആ സമയത്ത് ദൈവത്തിൻ്റെ പ്ലാൻ നമുക്കറിയില്ല, സിസേറിയനാവോ എന്താണെന്നറിയില്ല, അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ആ കാറിൽ നിന്ന് ആ പെട്ടി എടുത്തിട്ട് വന്നാൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ ഐറ്റം നാപ്പി. ഇവിടെ നാപ്പി ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് വെള്ളത്തുണി ഒക്കെ ആയിരിക്കും കൊണ്ടുപോവുക, പക്ഷേ ഇവിടെ നമ്മളങ്ങനെ വെള്ളത്തുണിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് ഈ കാണിക്കുന്നതെന്നുള്ളൊരു രീതിയിലായിരിക്കും നമ്മളെ നോക്കുന്നത്. കാരണം ഇവിടെ ആരും അങ്ങനത്തെ തുണി ഒന്നും ഉപയോഗിക്കില്ല നാപ്പി. അപ്പം നിങ്ങൾ വിചാരിക്കും
ഈ കുഞ്ഞു കൊച്ചിന് അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് ഡയപ്പർ അല്ലെങ്കിൽ നാപ്പി പാമ്പേഴ്സ് നമ്മൾ പറയുന്ന എല്ലാ ബ്രാൻഡുകളും ഉപയോഗിക്കുന്നത് സേഫ് ആണോ അത് സേഫ് അല്ല എന്നൊക്കെ പറയും. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ഇങ്ങനത്തെ നാപ്പീസാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും ഇവിടെ കിട്ടുന്ന ക്വാളിറ്റി നാട്ടിലത്തെ നാപ്പീസിനില്ല. മാത്രമല്ല നാട്ടിലെല്ലാവരും പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാപ്പിയൊക്കെ എടുത്ത് ആ കൊച്ച് മുള്ളി കുതിർത്ത് അപ്പിയിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മാറ്റുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഓരോ തവണയും അവരത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നാപ്പി ഉപയോഗിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാപ്പി ക്രീം, അതായത് നാപ്പി റാഷ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നാട്ടിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല, തുണിയാണ് നല്ലത്, എപ്പോഴും നാപ്പി ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ. ബട്ട് ഇവിടെ നമുക്ക് വേറെ വഴിയില്ല, നാപ്പി തന്നെയേ ഉള്ളൂ ഇവിടുത്തെ ശരണം. നാപ്പി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വൈപ്സ് വേണം തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ, വാട്ടർ വൈപ്സ്. ഇതിൽ വേറെ കണ്ടൻറ്റ് ഒന്നുമില്ല കേട്ടോ, 99% പ്യുർ വാട്ടർ, വെള്ളം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അത് വേറെ മണമോ വേറെ എന്തെങ്കിലും കെമിക്കൽസോ ഒന്നും ഈ നാപ്പി അതായത് നമ്മൾ തുടയ്ക്കുന്ന വൈപ്സിൽ ഇല്ല. നമുക്ക് നാപ്പിക്ക് പകരം ആദ്യത്തെ കുറച്ച് നാൾ വേണമെങ്കിൽ, നാപ്പിക്കല്ല കേട്ടോ വൈപ്പ്, വൈപ്സിന് പകരം ആദ്യത്തെ കുറച്ച് നാൾ വേണമെങ്കിൽ കോട്ടൺ ബോൾ യൂസ് ചെയ്യും. ഇവിടെ കുറേ പേരും ബ്രിട്ടീഷുകാരൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മെറ്റേണിറ്റി വാർഡിൽ ഇടയ്ക്ക് ബാങ്ക് ഡ്യൂട്ടി എടുക്കാൻ പോകായിരുന്നു പണ്ട്, ഇപ്പോൾ പോകാറില്ല. അപ്പോൾ ആ സമയത്തൊക്കെ കുറേ പേരും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ജനിച്ച് വീണ ഉടനെ ചിലവർക്ക് ഈ വെള്ളമല്ലേ, വെള്ളത്തിൽ അങ്ങനെ തന്നെ എടുത്ത് തുടയ്ക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പം നമ്മളേതായാലും ഒരു എക്സ്ട്രാ ഒരു കോട്ടൺ ബോളിൻ്റെ ഒരു ചെറിയൊരു പാക്കും കൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പെസിഫയർ. നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ മുതൽ വെച്ചില്ലെങ്കിൽ പിന്നെ പിള്ളേർ വായിൽ വെക്കില്ല എന്നായിരിക്കും പറയുന്നത്. ഈ പെസിഫയറിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ കൊച്ചിൻ്റെ വായിൽ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയണവരെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇവിടുത്തെ ഒരു പഠനങ്ങൾ പറയുന്നത് ഈ പെസിഫയർ പിള്ളേരുടെ വായിലുണ്ടെങ്കിൽ ഒന്ന് അവർ കൈ കുടിക്കില്ല, രണ്ടാമത്തത് അവർക്ക് ഇത് ഭയങ്കര സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഉറങ്ങുമ്പോഴായാലും അല്ലെങ്കിലും ഇവർക്കത് ഈ ബേബീസിന് ഇത് ഭയങ്കര സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്നാണ് ഇവിടുത്തെ ഡോക്ടേഴ്സും മിഡ്വൈഫും പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിൽ കുഞ്ഞു കൊച്ചായി കഴിഞ്ഞാൽ തന്നെ കൈയൊന്ന് വായിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം കയ്യിലടിച്ച് വായി വെക്കില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. കുറച്ചൊക്കെ സൈക്കോളജി പഠിച്ചവർക്ക് അറിയായിരിക്കും പിള്ളേർക്ക് ഓറൽ സ്റ്റേജ് ഉണ്ട്, ആനൽ സ്റ്റേജ് ഉണ്ട്, അങ്ങനെ പല സ്റ്റേജുകളുണ്ട് അവരുടെ ഡെവലപ്മെൻറ്റിൽ. അപ്പം അതൊക്കെ സാറ്റിസ്ഫൈ ആയിട്ട് വേണം പിള്ളേർ വളർന്നു വരാൻ വേണ്ടിയിട്ട്. ഇവിടെ അത് കാരണം പെസിഫയർ നമ്മൾ ബാഗിലെടുത്ത് വെച്ചോ ജനിച്ച ഉടനെ വായിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചീലിക്കാനായിട്ട് മടിയാണ്, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കണമെങ്കിൽ ചിലപ്പോൾ പിള്ളേർ തുപ്പിക്കളയും. അപ്പം നമ്മളേതായാലും അങ്ങനെയൊക്കെ ശീലിപ്പിക്കാനായിട്ട് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെയാവും ആശാൻ പുറത്ത് വരുമ്പോഴേ അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ പറഞ്ഞില്ലേ, ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാനുള്ളതാണ് ഇത് ഇങ്ങോട്ടേക്ക് സോക്സും ക്യാപ്പും വേണം. അതിൽ നമ്മുടെ എല്ലാ സ്ലീപ്പ് സ്യൂട്ടും ഈ കാലും കൂടെ കവർ ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സോക്സ് എടുക്കുന്നില്ല. ബട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് അധികം തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു പേര് നല്ല ക്യൂട്ട് സോക്സ് ഷൂ പോലെ ഇരിക്കുന്ന സോക്സാണ്, ബട്ട് ഇത് ഷൂ അല്ല സോക്സ് തന്നെയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാപ്പ്. നമ്മൾ അതും ഒരു നാല് പേര് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ തന്നെ എന്ത് രസമല്ലേ, അങ്ങനെ ഒരു നാല് പേര് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ബേബിക്ക് ആവശ്യമായിട്ടുള്ള മുസ്ലിം ക്ലോത്ത് എന്ന് പറയും നമ്മളിതിനെ, അത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് തുണിയാണ് ഇത്. നമുക്ക് ബേബീനെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, ബേബിയുടെ ബെഡിൽ വിരിക്കാനായിട്ട് യൂസ് ചെയ്യാം, തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, എന്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് പെയർ ക്ലോത്ത്. പിന്നെ ഒരു മൂന്ന് ടൈപ്പ് ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് പറയും, അതായത് ഇവിടെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് കാണാം കുഞ്ഞു കുഞ്ഞു ഓട്ടയൊക്കെ ആയിട്ട് ബ്രീത്തബിളാണ്, സോഫ്റ്റാണ് അങ്ങനത്തെ. പിന്നെ നോർമൽ സോഫ്റ്റായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ്, അതുപോലെ തന്നെ
ഭയങ്കര ഒരു വുള്ളൻ ടൈപ്പ്, അതായത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കവർ ചെയ്യാൻ അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള ഏരിയയിലൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റുന്ന ഇച്ചിരി വുള്ളൻ ടൈപ്പായിട്ടുള്ള ബ്ലാങ്കറ്റ്. അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് നമ്മൾ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുകൂടാണ്ട് നമ്മൾ പറഞ്ഞു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നേരത്ത് February 9 ഡേറ്റ്, ബട്ട് എപ്പോഴാണ് വരികയെന്നറിയില്ല. എന്നായാലും ഏതായാലും തണുപ്പിൻ്റെ സമയമായിരിക്കും, അപ്പം നല്ല തണുപ്പായിരിക്കും. അപ്പം ഇടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഓരോ സ്നോ സ്യൂട്ട്, ഒരു കുഞ്ഞ് ബേബിയുടെ സ്നോ സ്യൂട്ട്, ഇതുകൊണ്ട് ബേബിയുടെ കാര്യത്തിൽ. ഇനി ഇതൊന്നും കൂടാണ്ട് നമ്മൾ മെയിനായിട്ട് വളരെ അത്യാവശ്യമായിട്ട് മറക്കാണ്ടെടുക്കേണ്ട സാധനമാണ് നമ്മുടെ മെറ്റേണിറ്റി നോട്ട്സ് ഓർ മെറ്റേണിറ്റി ഫയൽ. ഇതിപ്പോൾ എടുത്ത് വെക്കുന്നില്ല, ബിക്കോസ് നമുക്ക് ഡെലിവറിക്ക് പോകുമ്പോഴല്ല, അതിന് മുമ്പും അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ ഇത് ആവശ്യം വരും. അപ്പോൾ ഇതേതായാലും മറക്കില്ല നമ്മൾ എപ്പോൾ പോയാലാണെങ്കിലും. അപ്പം അത് ഏതായാലും എടുക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കാർ സീറ്റ്. അതായത് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ബേബീനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഈ കാർ സീറ്റും കൊണ്ട് നമ്മൾ വാർഡിലേക്ക് ചെല്ലണം. അപ്പം നമുക്കിത് നേരത്തെ കാറിലെടുത്ത് വെക്കാം. ഡിസ്ചാർജിൻ്റെ സമയത്ത് ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഉള്ളത് അവർ കറി പോയി ഇതെടുത്തുകൊണ്ട് വാർഡിലേക്ക് വരുമ്പോഴാണ് അവർ നമ്മുടെ ബേബീനെ അവർ ഇതിൽ കടത്തി നമുക്ക് തന്നുവിടുള്ളൂ, ഡിസ്ചാർജ് ആക്കുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഥയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം ഒറ്റ സ്ട്രെച്ചിനെ ഒറ്റയടിക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോകാൻ പാടാം, പണ്ടത്തെ മാതിരി അത്ര എളുപ്പമല്ല. അതിൻ്റെയാണ് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, കഥയ്ക്കണ കാരണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ പ്ലാൻ അനുസരിച്ചാണ്, ബർത്ത് പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ബാഗ് പാക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മുടെ നോർമൽ ആയതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞൊരു പെട്ടി എടുത്ത് അതിലേക്ക് ബാഗ് വെക്ക് ചെയ്യുന്നത്. ചിലർക്ക് ഓൾറെഡി സിസേറിയൻ പ്ലാൻഡ് ആയിരിക്കും, എന്തെങ്കിലും പ്ലാസൻ്റ എന്തെങ്കിലും നമുക്ക് പ്ലാസൻ്റയിലുള്ള പൊസിഷനിലുള്ള ചേഞ്ചോ എന്തെങ്കിലും റീസൺ കൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവർ ഓൾറെഡി വലിയ പെട്ടി പാക്ക് ചെയ്ത് 2-3 ദിവസത്തേക്കുള്ള എല്ലാ ഡ്രസ്സും എടുക്കും. നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് പൂൾ ബെർത്താണ് പ്ലാൻ ചെയ്യുന്നത്, വാട്ടർ ബെർത്ത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് പ്രൈവറ്റിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഇല്ലെന്നാണ് ഞാൻ കേട്ട് അറിഞ്ഞേക്കുന്നത്. അതോ ഇനി വല്ലയിടത്ത് തുടങ്ങിയോ എന്നറിയില്ല. നമ്മൾ പൂളിലാണ് പ്രസവിക്കാനായിട്ട് നോർമലാണെങ്കിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് സ്വിം വെയർ വാങ്ങണോ അല്ലെങ്കിൽ സ്വിം വെയർ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റിന് പോയപ്പം മിഡ്വൈഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്വിം വെയർ വേണമെന്നില്ല, നമുക്ക് എന്താണോ കംഫർട്ട് അതിടാം, പൂളിലിറങ്ങുമ്പോൾ നോ പ്രോബ്ലം. നമ്മുടെ സ്വന്തം ഡ്രസ്സ് ഇടണമെങ്കിൽ ഇടാം, ഹോസ്പിറ്റൽ ഗൗൺ ഇടണമെങ്കിൽ ഇടാം, അതൊന്നും ഇട്ടില്ലെങ്കിലും അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സ്പെഷ്യലായിട്ട് സ്വിം വെയർ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ബാക്ക് പാക്കിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു, ബൈ.